സുപ്രീംകോടതിയെ മറികടക്കാൻ കേന്ദ്ര സർക്കാരിന് സാധ്യമല്ല. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീംകോടതിയെ മറികടന്നുള്ള നിലപാടെടുക്കാൻ കേന്ദ്ര സർക്കാരിന് സാധ്യമല്ലെന്ന് ബി ജെ പി ദേശീയ സെക്രട്ടറി രാം മാധവ്. എൻ കെ പ്രേമചന്ദ്രൻ എം പി ലോക്സഭയിൽ അവതരിപ്പിച്ച ശബരിമല സ്വകാര്യ ബില്ലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ശബരിമല വിഷയത്തിൽ നിയമപരമായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് രാം മാധവ് വ്യക്തമാക്കി. ഈ വിഷയത്തിൽ സുപ്രീംകോടതി നിലപാടെടുത്തിട്ടുണ്ട്. കോടതിയെ മറികടന്ന് നിലപാടെടുക്കുക സാധ്യമല്ല. ജനങ്ങളുടെ വികാരം മാനിച്ച് എന്തെല്ലാം കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുമെന്ന് രാം മാധവ് പറഞ്ഞു. ശബരിമല വിഷയത്തിൽ ഞങ്ങൾ ക്ഷേത്രത്തിന്റെയും ആചാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഒപ്പമാണ്. അതോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസികളുടെ വികാരത്തിനൊപ്പമാണെന്നും രാം മാധവ് പറഞ്ഞു. സി ഒ ടി നസീർ വധശ്രമക്കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. സി ഒ ടി നസീർ വധശ്രമക്കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. സി പി എം തലശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസ് മുൻ സെക്രട്ടറി രാജേഷാണ് അറസ്റ്റിലായത്. എ എൻ ഷംസീർ എം എൽ എയുടെ ഡ്രൈവറായിരുന്നു രാജേഷ്. നേരത്തെ അറസ്റ്റിലായ കൊട്ടീർ സന്തോഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് രാജേഷിനെ അറസ്റ്റ് ചെയ്തത്. ഇതോടെ നസീർ വധശ്രമക്കേസിൽ അറസ്റ്റിലാവുന്നവരുടെ എണ്ണം 8. മെയ് 19 വടകര മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച നസീറിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. കേസിൽ തലശ്ശേരി എം എൽ എ എ എൻ ഷംസീറിനെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥനായ തലശ്ശേരി സി ഐക്ക് മുന്നിൽ നസീർ മൊഴി നൽകിയിരുന്നു. എ എൻ ഷംസീറിനെതിരെ സി ഒ ടി നസീർ മൊഴി നൽകിയിട്ടില്ല എന്നായിരുന്നു നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ വാദം. തന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടില്ല എന്നും താൻ നൽകിയ മൊഴി വായിച്ചു കേൾപ്പിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല എന്നും നസീർ ആരോപിച്ചിരുന്നു. നിപ്പ ഉറവിടം വെളിപ്പെടുത്തി കേന്ദ്രമന്ത്രി. വവ്വാലുകളിൽ നിപ്പ വൈറസ് സാന്നിധ്യം കണ്ടെത്തിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ. നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരിശോധനയിലാണ് വൈറസ് കണ്ടെത്തിയത്. വവ്വാലുകളിൽ നിന്ന് ശേഖരിച്ച 16 സാമ്പിളുകളിൽ വൈറസ് കണ്ടെത്തി. 36 സാമ്പിളുകൾ പരിശോധിച്ചെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ലോക്സഭയിൽ അറിയിച്ചു. ഒരാളിൽ മാത്രമാണ് നിപ്പ സ്ഥിരീകരിച്ചത്. സംശയിക്കപ്പെട്ട 50 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായിരുന്നു. അടൂർ പ്രകാശ്, ഹൈബീഡൻ എന്നിവർക്ക് നൽകിയ മറുപടിയിലാണ് ആരോഗ്യമന്ത്രിയുടെ പരാമർശം. നിപ്പ വൈറസിന്റെ ഉറവിടം തേടി കേന്ദ്ര വൈറോളജി വിഭാഗം തൊടുപുഴയിൽ പരിശോധന നടത്തിയിരുന്നു. നിപ്പ രോഗം സ്ഥിരീകരിച്ച വിദ്യാർത്ഥിയുടെ കോളേജിനും താമസസ്ഥലത്തിനും സമീപത്തെ വവ്വാൽ ആവാസ കേന്ദ്രങ്ങളിലായിരുന്നു പരിശോധന നടത്തിയത്. ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്രമേളയ്ക്ക് തുടക്കമായി. 12th രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്രമേളയ്ക്ക് തുടക്കമായി. ഗവർണർ ജസ്റ്റിസ് പി സദാശിവം മേള ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലൻ അധ്യക്ഷനായിരുന്നു. ഫെസ്റ്റിവൽ ബുക്കിന്റെ ഉദ്ഘാടനം വി എസ് ശിവകുമാർ എം എൽ എ നിർവഹിച്ചു. ഡോക്യുമെന്ററി സംവിധായകയും എഴുത്തുകാരിയുമായ മധുശ്രീദത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നൽകി ആദരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഇറ്റാലിയൻ സംവിധായകൻ അഗസ്റ്റിനോ ഫെറൻറ്റോയുടെ സെൽഫി എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. കൈരളി, ശ്രീനില എന്നീ തിയേറ്ററുകളിലായി 262 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. 6 ദിവസമായി നീട്ടിയ മേളയിൽ മലയാള ചിത്രങ്ങൾക്കായി പ്രത്യേക വിഭാഗവുമുണ്ട്. June 26 മേള സമാപിക്കും. കാലാവധി നീട്ടാൻ തീരുമാനം. ആന്റി പ്രൊപ്പറേറ്ററി അതോറിറ്റിയുടെ കാലാവധി 2 നീട്ടാൻ തീരുമാനം. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജി എസ് ടി കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. ജി എസ് ടി വാർഷിക റിട്ടേൺ സമർപ്പിക്കാനുള്ള തീയതിയും നീട്ടി. കാലാവധി നീട്ടിയത് 5 crore മുകളിൽ വിറ്റുവരവുള്ളവർക്ക് July 31 വരെയും 2 മുതൽ 5 crore വരെയുള്ളവർക്ക് August 31 വരെയും 2 crore താഴെ വിറ്റുവരവുള്ളവർക്ക് September 31 വരെയും. ജി എസ് ടി രജിസ്ട്രേഷന് ആധാർ ഉപയോഗിക്കാനുള്ള അനുമതി നൽകാനും കൗൺസിൽ തീരുമാനിച്ചു. ലോട്ടറി നികുതി ഏകീകരിക്കുന്നതിൽ തീരുമാനമായിട്ടില്ല. ഇരട്ട നികുതി ഏർപ്പെടുത്താൻ നിയമപരമായ അവകാശമുണ്ടോ എന്ന് അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടാനും കൗൺസിലിൽ തീരുമാനം. സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വായ്പ എടുക്കാൻ അനുമതി നൽകണമെന്ന് കേരളം ആവശ്യപ്പെട്ടുവെങ്കിലും ഇതിനോട് അനുകൂല പ്രതികരണം ഉണ്ടായിട്ടില്ല. ചീങ്കണ്ണിപ്പാറയിലെ തടയണ പൊളിച്ചു നീക്കി തുടങ്ങി. പി വി അൻവർ എം എൽ എയുടെ ഭാര്യ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള ചീങ്കണ്ണിപ്പാറയിലെ അനധികൃത തടയണ പൊളിച്ചു നീക്കി തുടങ്ങി. നടപടി തടയണ 15 പൊളിച്ചു നീക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന്. തടയണ പൊളിക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പൊളിച്ചു മാറ്റാത്തതിൽ ജില്ലാ ഭരണകൂടത്തോട് കർശന നടപടി സ്വീകരിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഏറനാട് തഹസിൽദാർ പി ശുഭന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തടയണ പൊളിച്ചു നീക്കുന്ന നടപടികൾ ആരംഭിച്ചത്. പൊളിച്ചു നീക്കുന്നതിന്റെ ചിലവ് പൂർണ്ണമായും ഉടമയിൽ നിന്ന് ഈടാക്കും. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. കൗമുദി ഹെഡ്ലൈൻസ് കാണാം നാളെ രാവിലെ 9:55. ശുഭരാത്രി.